ഡോക്ടർ ടി എം തോമസ് ഐസക്ക് ഇപ്പോഴാണ് ശരിക്കും മുഖ്യമന്ത്രി പിണറായി വിജയനിട്ട് പണി കൊടുത്തിരിക്കുന്നത് എന്നാണ് ഇപ്പോഴത്തെ പുതിയ ചർച്ചകൾ. കാരണം മസാല ബോണ്ടിൽ തീരുമാനമെടുത്തത് മുഖ്യമന്ത്രി ചെയർമാനായ ഡയറക്ടർ ബോർഡാണെന്ന് ഇഡിക്ക് മറുപടി നൽകി തോമസ് ഐസക് രംഗത്ത് വന്നതോടെയാണ് പുതിയ ചർച്ചകൾ. മസാല ബോണ്ടിൽ തനിക്ക് മാത്രമായി ഒരു ഉത്തരവാദിത്വവും ഇല്ലെന്നാണ് മുൻ ധനകാര്യമന്ത്രി തോമസ് ഐസക് പറയുന്നത്. മുഖ്യമന്ത്രി ചെയർമാനായ ഡയറക്ടർ ബോർഡാണ് തീരുമാനമെടുത്തതെന്നും തനിക്ക് ധനമന്ത്രി എന്ന ഔദ്യോഗിക ഉത്തരവാദിത്വം മാത്രമാണ് ഉണ്ടായിരുന്നതെന്നും തോമസ് ഐസക് ഇഡിക്ക് നൽകിയ മറുപടിയിൽ പറയുന്നു. കഴിഞ്ഞ ദിവസമായിരുന്നു ഇഡിക്ക് മുന്നിൽ തോമസ് ഐസക് അവസാനമായി ഹാജരാകേണ്ടിയിരുന്നത്. എന്നാൽ അദ്ദേഹം കഴിഞ്ഞ ദിവസവും ഹാജരായിരുന്നില്ല. തുടർന്നാണ് ഇഡിക്ക് മറുപടി നൽകിയത്. കിഫ്ബി മസാല ബോർഡിൽ തനിക്ക് പ്രത്യേകമായി ഒരു ഉത്തരവാദിത്വവുമില്ല. കിഫ്ബി രൂപീകരിച്ചത് മുതൽ 17 അംഗ ഡയറക്ടർ ബോർഡുണ്ട്. അതിന്റെ ചെയർമാൻ മുഖ്യമന്ത്രിയാണ്. എല്ലാ തീരുമാനങ്ങളും എടുക്കുന്നത് കൂട്ടായിട്ടാണ്. ധനമന്ത്രി എന്ന ഔദ്യോഗിക ഉത്തരവാദിത്വം അല്ലാതെ ഇക്കാര്യത്തിൽ തനിക്ക് യാതൊരു പ്രത്യേക അധികാരവും ഇല്ല എന്ന് തോമസ് ഐസക് നൽകിയ 7 പേജുള്ള മറുപടിയിൽ പറയുന്നു. കിഫ്ബിയുടെ വൈസ് ചെയർമാൻ, കിഫ്ബി എക്സിക്യൂട്ടീവ് കമ്മിറ്റി ചെയർമാൻ എന്നീ പദവികൾ മന്ത്രി എന്ന നിലയിൽ വഹിക്കേണ്ടി വന്ന ചുമതലകളാണ്. മന്ത്രി ചുമതല ഒഴിഞ്ഞതോടെ കിഫ്ബിയുടെ ഏതെങ്കിലും രേഖകളോ കണക്കുകളോ തനിക്ക് ലഭ്യമല്ല എന്നായിരുന്നു അദ്ദേഹം കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ കുറിച്ചത്. ഇതിൽ വ്യക്തത വരുത്തിയാണ് ഇപ്പോൾ മുഖ്യമന്ത്രി ചെയർമാനായ ബോർഡംഗം കൂട്ടായാണ് തീരുമാനമെടുത്തതെന്നും ധനമന്ത്രി എന്ന ഔദ്യോഗിക ഉത്തരവാദിത്വം മാത്രമായിരുന്നു തനിക്കെന്നും തോമസ് ഐസക് കത്തിൽ പറയുന്നത്. കിഫ്ബി മസാല ബോണ്ട് സംബന്ധിച്ചും അതിലൂടെ ലഭിച്ച ധനത്തിന്റെ വിനിയോഗം സംബന്ധിച്ചുമുള്ള കാര്യങ്ങളിൽ മൊഴി നൽകാനാണ് ഐസക്കിനോട് ഇഡി സംഘം തിങ്കളാഴ്ച ഹാജരാകാൻ ആവശ്യപ്പെട്ടിരുന്നത്. ജനുവരി 12 ഹാജരാകാൻ ആവശ്യപ്പെട്ടെങ്കിലും അന്ന് ഐസക് ഹാജരായിരുന്നില്ല. ഇത് സംബന്ധിച്ച് 1.5 വർഷത്തിനു ശേഷമാണ് നോട്ടീസ് അയച്ചത്. ആദ്യം നൽകിയ 2 സമൻസുകൾ ഹൈക്കോടതിയിൽ തോമസ് ഐസക് ചോദ്യം ചെയ്തിരുന്നു. ഹർജിയിൽ തുടർ നടപടികൾ ഹൈക്കോടതി കഴിഞ്ഞ മാസം അവസാനിപ്പിച്ചിരുന്നു. ചുറ്റിത്തിരിയുന്ന അന്വേഷണമോ പരാതി സ്ഥാപിച്ചെടുക്കാനായുള്ള അന്വേഷണമോ നടത്തരുതെന്ന് ഹൈക്കോടതി ഇഡിയോട് നിർദ്ദേശിച്ചിരുന്നു. ഇപ്പോഴതാ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നൽകിയ സമൻസ് കോടതി വിധിയുടെ അന്തസത്തയെ മാനിക്കാത്തതാണെന്നാണ് തോമസ് ഐസക്കിന്റെ വാദം. ഏതായാലും വരും ദിവസങ്ങളിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ കൂടി ഈ വിഷയത്തിൽ ഉത്തരം പറയേണ്ടി വരുമോ എന്നുള്ളതാണ് ഇപ്പോൾ ഏവരും ഉറ്റുനോക്കുന്നത്.